ഹായ് ഫ്രണ്ട്സ്, അച്ചായൻസ് ബ്ലോഗ് കെ ടി ആറിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ന് നമ്മൾ നിൽക്കുന്ന കരുനാഗപ്പള്ളി പുത്തൻതെരുവ് അല്ലേ, പുത്തൻതെരുവില് പാർക്ക് ആൻഡ് സെയിൽ യൂസ്ഡ് കാറ്. അന്നേരം അണ്ണാ, ഇവിടെ അണ്ണൻ്റെ പേരെന്ന്? എൻ്റെ പേര് നജാദ്. നജാദ്, അതെ, എത്ര നാളായി ഇവിടെ മാറുക? ഞാനിപ്പം സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലത്തെ സേവന പാരമ്പര്യം ഉണ്ടല്ലേ. തീർച്ചയായിട്ടും. അന്നേരം യൂസ്ഡ് വണ്ടിയുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ പേപ്പേഴ്സൊക്കെ എങ്ങനെയായിരിക്കും? പേപ്പേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ ആധാറും കാര്യങ്ങളും കൊണ്ടുവരിക, നമ്മൾ അവരുടെ പേരിലേക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് അർജുൻ കൊടുക്കും. വണ്ടി കൊടുക്കും, കസ്റ്റമർ കയ്യിൽ ബുക്ക് കൊടുത്ത് കൊടുത്തില്ലോ. എന്താന്ന് വെച്ചാൽ ഒരു വണ്ടി ഇവിടുന്ന് ഇപ്പോൾ കളം മാറി കഴിയുമ്പോഴത്തേക്ക് കസ്റ്റമർ ഇതിൽ ഇവിടെ പാസ് ചെയ്ത് അവരുടെ വണ്ടി ഇവിടെ ഇല്ലല്ലോ, ഇപ്പോഴത്തേക്ക് വിളി വരും. അപ്പോൾ അതുപോലെ എല്ലാവരും ക്യാമറയും പോലീസ് പ്രശ്നങ്ങളൊക്കെ ആണ്ട് എല്ലാ വണ്ടിയും പേര് മാറി ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഏതൊക്കെ വണ്ടികളാണ് ഇവിടെ ഇപ്പം കിടക്കുന്നത്? സ്വിഫ്റ്റ് ഉണ്ട്, പജീറോ ഉണ്ട്, സ്കോർപിയോ ഉണ്ട്, പിന്നെ കുറച്ച് ചെറിയ വണ്ടികളുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ കുറവാണ്. ഇനിയിപ്പം പുതിയ വണ്ടികളൊക്കെ കയറണം. നമുക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓ, തീർച്ചയായിട്ടും പരിചയപ്പെടാം. ഇപ്പോൾ നമ്മുടെ ഈ വണ്ടികളുടെയൊക്കെ വില നിലവാരം മോഡലും ഒക്കെ ഒന്ന്? വില നിലവാരം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആദ്യം കാണിച്ചത് സ്വിഫ്റ്റ് ആണ്. അത് 2009 വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അതിന് നമ്മളിവിടെ ചോദിക്കുന്ന വില 2.5 ലക്ഷം രൂപ. അതിനകത്ത് പിന്നെ നമ്മൾ നെഗോഷ്യബിൾ ചെയ്യും. തീർച്ചയായിട്ടും അവർ വന്ന് കണ്ട് കഴിയുമ്പോൾ എന്തായാലും ഓടിച്ചു നോക്കി കഴിയുമ്പോൾ എന്തായാലും ഒക്കെ കംപ്ലൈൻറ്റ് പറയും. മൊത്തം കംപ്ലൈൻറ്റ് തീർന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ചെറിയ കംപ്ലൈൻറ്റ് ഒക്കെ വരും, വലിയ കംപ്ലൈൻറ്റ് ഒന്നും വരത്തില്ല. അപ്പം അത് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്തു കൊടുക്കും, അല്ലാതെയുള്ള കച്ചവടമാണെങ്കിൽ അങ്ങനെ വിലയുടെ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ കിടക്കുന്ന വെച്ചാൽ 2013 ഫോർഡ് ഫീഗോ, അത് 120 കോടി കമ്പനി സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. അതിൻ്റെ വില നമ്മൾ ചോദിക്കുന്നത് 2.5 ലക്ഷം രൂപ. അത് ചോദ്യം 2.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദ്യം. പിന്നെ നമുക്കൊരു 2015 വന്ന ആ വണ്ടി സെയിൽ ചെയ്യും. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കിടക്കുന്നത് 2013 BT, അതിൻ്റെ മോഡല് 2012 ഉള്ളു. ഡീസൽ വണ്ടി, 65,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. അത് 1.5 ലക്ഷം രൂപ. പിന്നെ 2012 ആൾട്ടോ, അതിൻ്റെ മോഡല് 11 ഉള്ളു. LXI വണ്ടി, സെൻട്രൽ ലോക്കും സെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നമ്മൾ 180 രൂപ തീർത്തിട്ടേ കൊടുക്കും. 180 എന്ന് പറയുമ്പോൾ 180,000 രൂപ. അപ്പൊ എല്ലാവർക്കും അറിയാം 180. പിന്നെ കിടക്കുന്നതെന്ന് വെച്ചാൽ 2016 EON. 16 EON നമ്മൾ 2.65 ചോദിക്കുന്നത്. ഒരു 2.55, 2.60 കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. 4 പുത്തണ്ടായിരം കാര്യങ്ങളും എല്ലാം ഉണ്ട്. കിലോമീറ്ററൊക്കെ ജെനുവിൻ ആണ്. പിന്നെ 2014 EON, 15 രജിസ്ട്രേഷനാണ്. ആ വണ്ടി നമുക്കൊരു 2.5 രൂപ കിട്ടിയാൽ നമുക്ക്. പിന്നെ കിടക്കുന്നത് പജീറോ. ഇത് 2003 വണ്ടിയാണ്. 2003 3 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് ആദ്യം ഹരിയാന ആയിരുന്നു, പിന്നെ ഇത് KL7 ആക്കി. ഇപ്പോൾ സെക്കൻഡ് ഓണറുടെ പേര് നിൽക്കുന്ന 4-wheel വണ്ടിയാണ്. 4-wheel വണ്ടിയാണ്. ടയറെല്ലാം പുതിയത്, പേപ്പർ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. ഇൻഷുറൻസ് എടുത്ത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന വില 4.5 ലക്ഷം രൂപ. അത് 2004 വണ്ടിയാണ്. 2004 ഇസൂസുവാണ്. ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് കിടക്കുക. ഇപ്പോൾ ഇൻഷുറൻസ് ഓൾറെഡി തീർന്നിട്ടുണ്ട്. ടയറെല്ലാം പുത്തൻ ടയറാണ്. ഇസൂസ് AC പവർ സ്റ്റിയറിങ്ങും ഇല്ലാത്ത വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ വില 80 രൂപ.
ഇതെങ്ങനെയാണ്? ഇത് 2012 സുമോ ഗോൾഡ്. ഇതിന്റെ വില എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. 2012 വണ്ടി, 2 ലക്ഷം കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. ടയർ 2 എണ്ണം പുതിയ ഉണ്ട്, 2 എണ്ണം ആവറേജ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തോ വില പറയുന്നു? ഇത് 2 രൂപ. 2 രൂപ ചോദിക്കുന്നു. പിന്നെ അതിനകത്ത് അവർ വന്നെല്ലാം വണ്ടി എല്ലാം കണ്ടു കഴിയുമ്പോൾ അതിനകത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരും. നമ്മളിപ്പോ ഈ വിലയൊക്കെ പറയുന്നെങ്കിലേ നമുക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് കാണത്തില്ല. തീർച്ചയായും നെഗോഷ്യബിൾ ഉണ്ട്. നമ്മളിപ്പോ ചോദിക്കുന്ന വില ആരും തരത്തില്ലല്ലോ. അതെ അതെ. വണ്ടികള് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ്. നമ്മള് തീർച്ചയായിട്ടും കസ്റ്റമറെ കണ്ട് കസ്റ്റമറെ നേരിട്ട് വണ്ടി വാങ്ങിക്കുന്ന. പരിചയമില്ലാത്ത ഒരാൾ കൊണ്ടാ നമുക്ക് വണ്ടി മേടിക്കാൻ പറ്റത്തില്ല. എവിടെ നമ്മൾ ആളിനെ കണ്ട് ഒറിജിനൽ ആർസി ബുക്കും കാര്യങ്ങളും കണ്ടതിന് ശേഷം വണ്ടി വാങ്ങിക്കത്തുള്ളൂ. അല്ലാതെ വണ്ടി ഇപ്പൊ തരാം, 1 രൂപ ഞങ്ങൾക്ക് താ, ബുക്കുമായിട്ട് പിന്നെ വരാന്ന് വരെ കസ്റ്റമറെ അടുത്തൊന്നും നമ്മള് വണ്ടി വാങ്ങിക്കത്തില്ല. നമ്മുടെ അടുത്ത് വന്ന ആർസി ബുക്ക് സൈസ് നമുക്ക് കൊണ്ടുവന്ന് ഒറിജിനൽ ആണെന്ന് നോക്കിയതിന് ശേഷമേ നമ്മൾ വണ്ടി എടുക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാം, പൂർണ്ണമായിട്ടും വിശ്വസിക്കാം പാർക്ക് ആൻഡ് സെയിലിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഓണറിൻ്റെതായത് മാത്രം വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രമേ പാർക്ക് ആൻഡ് സെയിൽ വണ്ടി എടുക്കാറുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാം വെച്ചാൽ എല്ലാ രജിസ്റ്റേഡ് ഓണർ കൊണ്ടുവരത്തില്ല. ഇപ്പം പല കൈക്ക് വന്നിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം ആർസി ബുക്കും കാര്യങ്ങളും ഒറിജിനൽ ആൾ കൊണ്ടുവരുന്നതായിട്ട് കണ്ടാലേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ഇവിടുന്ന് കൊടുത്തുള്ളൂ. പേര് നമ്മളെ മാറ്റിയില്ലേ? ഓണർഷിപ്പ് നമ്മുടെ ചെലവിൽ നമ്മൾ മാറ്റും. ഇനി വണ്ടി വിൽക്കുമ്പോൾ നഷ്ടത്തിൽ വന്നാലും ശരി തന്നെ ആ ചിലവാകുന്ന പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മാറി പേര് മാറി കൊടുക്കുന്നത്. നമുക്ക് പോലീസ് സ്റ്റേഷൻ കയറാൻ വൈകുന്നുണ്ട്. ഓണർക്ക് വാങ്ങിക്കുന്നവർക്ക് യാതൊരു രീതിയിലായിരിക്കും ചെയ്തു തരുന്നത്. അതിലെ ഇപ്പം ഈ കിടക്കുന്ന മോഡൽ മാത്രമല്ല, ഇനിയും മോഡലുകൾ വരും, വീഡിയോസ് ഇനിയും വരും. അന്നേരം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നേരിട്ട് വന്ന് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്കുള്ള കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ചുള്ള വണ്ടി നിങ്ങൾക്ക് എടുക്കാം. അതായത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലെ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.